മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ ഞാൻ രണ്ട് ചെറിയ പൊളിറ്റിക്കൽ വിഷയത്തിലേക്ക് കൂടി വന്നാൽ ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സി എമ്മും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം താങ്കൾ സിദ്ധിക്കുന്നു ഒരു മുന്നണിയുടെ ഉള്ളിൽ മുന്നണി ആയിട്ടില്ലെങ്കിൽ പോലും ഒരു നിലപാട് തറയിൽ നിൽക്കുന്ന രണ്ട് കക്ഷികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ആരാണ് മോദിയെ വിമർശിക്കാൻ മുന്നിൽ നിൽക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം അത് ആരോഗ്യകരമായ ഒരു സംവാദമായി താങ്കൾ കണക്കാക്കുന്നുണ്ട് ഇത് ഞാൻ ശരിക്കും ഇവരുടെ ഒരു ഇരട്ടത്താപ്പായിട്ടാണ് ഞാൻ കാണുന്നത് കാര്യം ഇപ്പം ദേശീയ തലത്തിൽ നോക്കുമ്പം ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ യെച്ചൂരിയും എല്ലാ സ്റ്റേജിലും ഒരുമിച്ചാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലായാലും ത്രിപുരയിലായാലും തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും ഇപ്പം ഡൽഹിയിലായാലും എല്ലായിടത്തും എല്ലായിടത്തും ഇവർ ഒരു മുന്നണിയുടെ ഭാഗമാണ് എന്നിട്ട് കേരളത്തിൽ വരുമ്പോൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വിമർശനമാണ് ഒരു കാര്യം ഇപ്പോൾ പ്രധാന സി എം വിമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി ചില കോംപ്രമൈസുകൾക്ക് വിധേയമാവുന്നു അഥവാ താങ്കൾ ഏറെക്കാലം കോൺഗ്രസ് ബാസ്റ്റനിലുണ്ടായിരുന്ന ആ കോട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അങ്ങനെ ഈ മൃദു ഹിന്ദുത്വ ഒത്തുതീർപ്പുകൾക്ക് വിധേയമാവുന്ന നേതൃത്വം കോൺഗ്രസിലുണ്ടോ അഥവാ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം ഇപ്പോഴും കോൺഗ്രസിലെ ചില നേതാക്കളുടെ നേതാക്കളിനിടയിലുണ്ടോ ഇപ്പോൾ ലീഗിൻ്റെ പതാക താഴ്ത്തി വയ്ക്കുന്നൊരവസ്ഥയുണ്ടാവുന്നത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിലപാട് സി എയുടെ കാര്യം ഇലക്ട്രോറൽ മാനിഫെസ്റ്റോയിൽ പറയാതെ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസമാണോ ഹിന്ദുത്വമാണോ അത് കോൺഗ്രസ് എപ്പോഴും പരിശോധിരിക്കുന്ന ഒരു പരീക്ഷണമാണോ ശരിക്കുമെന്ന് കോൺഗ്രസ്സിന് അവരുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാത്ത പോലത്തെ ഒരു പ്രവർത്തനമാണ് ഇപ്പം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി എന്താണോ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ നമ്മൾ പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം ഈ രാമക്ഷേത്രത്തിൻ്റെ കാര്യം വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും ഇപ്പം ഇപ്പം മോദിജി വന്ന സമയത്ത് നമ്മൾ പറഞ്ഞ അച്ഛനെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ശരിക്കും നമ്മൾ വികസനത്തിൽ ഒരുപാട് ഫോക്കസ് ചെയ്തു ഗ്ലോബലി തന്നെ അതെ അത് മാറിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ കോൺഗ്രസ് ബി ജെ പിയുടെ അതേ ട്രാക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ബി ജെ സി പി എമ്മിന്റെ ആരോപണം എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ ശബ്ദമാണ് രാഹുൽ ഗാന്ധിക്ക് എന്നാണ് അങ്ങനെ തോന്നിയിട്ടുള്ളൂ താങ്കൾക്ക് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അദ്ദേഹം പറയുന്നത് പിണറായി വിജയനും നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പക്ഷേ ഇതൊക്കെ ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ആരോപണങ്ങളായിട്ട് നമുക്ക് റിയലി സോഫ്റ്റ് ഹിന്ദുവ അതാണ് എൻ്റെ ഡയറക്റ്റ് അതായത് കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നവരിൽ ഒരു മൃദു ഹിന്ദുത്വ നിലപാടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ മൃദു ഹിന്ദുത്വം എന്നുള്ളൊരു ടേം പോലും അത് ഒരു ശരിയായ പദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം ഈ ആദ്യമായിട്ട് നരേന്ദ്രമോദിജിയുടെ കോൺസെപ്റ്റ് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഗരീബ് യുവ അന്നദാത നാരി നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു റിലിജനോ കാസ്റ്റോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു അങ്ങനെ ഒരു പാർട്ടി അല്ല നമ്മൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ നമ്മുടെ നമ്മുടേതായിട്ടുള്ള നമ്മുടെ ബിലീഫ് അതെ രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുന്നു ആ അപ്പോൾ ഈ കോഫി ടീസ് കോഫി ഓക്കെ കോഫിയാണോ രാവിലെ ഒരു ബ്ലാക്ക് കോഫി അപ്പം ബ്ലാക്ക് കോഫിയിൽ ഇന്നത്തെ വാർത്താപ്രഭാതം നമ്മൾ തുടരുകയാണ് നമുക്കൊപ്പം അനിൽ ആന്റണിയാണ് വളരെ ചൂടുള്ള രണ്ട് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടിയുണ്ട് അതിൽ ചെയ്ത് അപ്പം ഈ രാജ്യത്തെ എഴുപത്തി ആറ് ശതമാനം ഹൈന്ദവ വിശ്വാസികളാണ് അപ്പം ഇവിടുത്തെ അവരുടെ അവരുടെ ബിലീഫും വികാരങ്ങളെയും അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു നല്ല സമീപനമല്ല പക്ഷേ ഇന്ന് പല പാർട്ടികളും പല കാരണങ്ങളാലും ഇന്ന് അതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ തന്നെ നാല് കോടി ഭവനങ്ങൾ നാൽപ്പത് കോടി ടാപ്പ് വാട്ടർ കണക്ഷൻ അമ്പത് കോടി ആയുഷ്മാൻ ഭാരത് കാർഡ് എൺപത് കോടിയോളം നമ്മൾ ഈ ഗരീബ് കല്യാൺ അന്ന യോജന അതുപോലെ ഇന്ന് നമ്മുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എല്ലാ ഭാരതീയനും ഇപ്പം യു പി ഐ ഒക്കെ ഞാനും താങ്കളും എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ജാതിയും മതത്തിൻ്റെയും ബേസിസിലല്ല എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പ്രൊപ്പോർഷനേറ്റ്ലി മൈനോറിറ്റീസിനാണ് കൂടുതൽ പല കാര്യങ്ങളും കിട്ടുന്നത് അത് അങ്ങനെ കാര്യം നമ്മൾ അവരെ എംപവർ ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നത് കാരണമാണ് ഇപ്പം മുസ്ലിം സമുദായത്തിന് തന്നെ ഇപ്പം ലക്ഷക്കണക്കിന് അഡീഷണൽ മുസ്ലിം പെൺകുട്ടികൾക്കാണ് ഇന്ന് സ്കോളർഷിപ്പ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും എംപവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബിലീഫ് പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെല്ലാം പോയി കാസ്റ്റ് സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ അപ്പം ശരിക്കും സമൂഹത്തെ കാസ്റ്റിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് ജാതീയമായി വിഭജിക്കാനാണ് അതെ 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 തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ജാതിയുടെ മതത്തിൻ്റെയും ഈ ഡിഫറൻസ് ഒക്കെ മാറ്റി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക ഇത് തന്നെയാണ് നമ്മൾ പക്ഷേ ആരോടും പ്രീണനമില്ല ഇല്ല എല്ലാവരോടും കോൺസ്റ്റിറ്റ്യൂഷനലി എന്ത് റൈറ്റ് ഉണ്ടോ അത് നമ്മൾ എല്ലാവർക്കും കൊടുക്കും പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിജനിനോടോ കാസ്റ്റിനോടോ പ്രീണനോ ഒരു ലീനിങ്ങോ ഇല്ല ഇതാണ് മോദിജിയുടെ അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കോൺഗ്രസ് ഒരു ഐഡന്റിറ്റി ക്രൈസിസിലാണ് ഒരു അസ്തിത്വ പ്രശ്നം കോൺഗ്രസ് നേരിടുന്നുണ്ട് അത് പ്രത്യശാസ്ത്രപരമായിട്ടാണോ അതല്ല സംഘടന നേതൃത്വത്തിന്റെ കാര്യത്തിലാണ് അവസാനം നേതൃത്വമാണല്ലോ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ അടക്കമുള്ള വിഷയങ്ങളിൽ ഈ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വമോ അതല്ലെങ്കിൽ മറ്റുള്ളവരോ തെറ്റിദ്ധരിപ്പിക്കുകയോ അങ്ങനൊരു ഒരു ഹൈജാക്കിങ് നടന്നിട്ടുണ്ടോ യഥാർത്ഥത്തിലുള്ള കോൺഗ്രസിന്റെ പഴയ ട്രഡീഷൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം അതാണ് എന്താണെന്നുള്ളത് ശരിക്കും ഇപ്പൊ ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് ഒരു വർഷമായി പക്ഷെ വിട്ട സമയത്ത് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് ശ്രീ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ചുറ്റിയുള്ള ഒരു ടീമും അവർ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ കൾച്ചറൽ ഇക്കോണമിക് സോഷ്യൽ കോൺഷ്യസ്നെസ് എന്ന് വളരെ കട്ട് ഓഫ് ആണ് ഉപജാപക ബൃന്ദം എന്നൊക്കെ നമ്മൾ പറയുന്നു അതൊരു ഇപ്പം സ്ട്രാറ്റജിക് ടീമായാലോ ആരായാലും അവർ പോകുന്ന ദിശ അപ്പം കുറേ ഇന്ത്യൻ റിയാലിറ്റി ആയിട്ട് കട്ട് ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഓരോ ഇഷ്യൂസും എടുക്കുമ്പോഴത്തേനും ഇവർക്കൊരു ഒരു റിലിജിയൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസൊന്നും അവരിന്ന് എടുക്കുന്നില്ല അതുമായി എടുക്കുന്നതെല്ലാം ഒരു പോളറൈസ് ചെയ്യാനുള്ളതും ഒരു ഒരു വിഭാഗത്തിൻ്റെ കൂടെ നിന്ന് മറു വിഭാഗത്തെ അവഗണിക്കുന്ന ഒരു ഒരു സമീപനമാണ് ഇപ്പോൾ കേരളത്തിൽ പല കാരണങ്ങളാലും അത് ചിലപ്പോൾ നടന്നേക്കാം പക്ഷേ മറ്റു സ്ഥലങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞ പോലെ അറുപത്തി എഴുപത്തി ആറ് ശതമാനം ഹൈന്ദവവിശ്വാസികളാണ് അവരെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ ഈ ഇന്ത്യയിൽ സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കില്ല പൊളിറ്റിക്കലി ഇറ്റ്സ് വെരി ക്ലിയർ രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് രാമക്ഷേത്രത്തിൽ പോയോ അയോധ്യയിൽ പോയില്ല ഓണം തീർച്ചയായിട്ടും പോകും ഞാൻ എല്ലാ ക്ഷേത്രങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പോയി അല്ലെങ്കിൽ തന്നെ ക്ഷേത്രങ്ങളിലും പോകുന്നുണ്ട് എല്ലാ എല്ലായിടത്തും പോകും എല്ലായിടത്തും പോകുന്ന ഒരു വ്യക്തിയാണ് വിടെയും പോവും കാര്യം ഞാൻ കാര്യം കാര്യം ആദ്യത്തെ കുറച്ച് നാൾ ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ അടുത്ത തീരുമാനമാണ് അതായത് കുറച്ച് കഴിഞ്ഞ ഭാരവാഹികളും മറ്റു ആൾക്കാരും ഒക്കെ പോയാൽ മതി കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷേ യാത്രയുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് അതെ